കയറിപ്പോകാൻ നല്ലൊരു വഴിപോലുമില്ലാത്ത കുന്നിൻ്റെ മുകളിൽ പോളിയോ ബാധിച്ച കുടുംബനാഥനും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്നാണ് ഈ ദുരിത കാഴ്ച. കുന്നിറങ്ങി ജീവിതം കരുപ്പിടിപ്പിക്കാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് ഇവർ. വയ്യാത്ത കാലം വെച്ച് കുന്നിറങ്ങി കൂലിപ്പണിക്ക് പോയാണ് സുനിൽ കുടുംബം പോറ്റിയിരുന്നത്. പോളിയോ ബാധിച്ച് ചെറുപ്പത്തിൽ തന്നെ കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടെങ്കിലും അധ്വാനിച്ച് ജീവിക്കുമായിരുന്നു. വൃക്കരോഗം കൂടി ബാധിച്ചതോടെ കുന്നിറങ്ങിക്കയറി ജോലിക്ക് പോകാൻ വയ്യാതായി. ആസ്മ രോഗിയായ ഭാര്യയും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളും കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് ആയാലും ഇറങ്ങിക്കയറി ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ എന്നും അങ്ങനെ തന്നെ ചേട്ടാ എനിക്കാണെങ്കിൽ ഒന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പോലും എന്നെ പറ്റൂല. ചേട്ടാ ഇരുന്നിട്ട് കയറിയത്. അയൽവാസികളും സുമനസ്സുകളും കനിഞ്ഞാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. സഹായിക്കുന്നതിന് അവർക്കും പരിധികളുണ്ട്. പിള്ളേരെയൊക്കെ പറ്റുന്നു ഞാൻ ചെയ്തു കൊടുക്കും. അവന് പൈസ ഒക്കെ കാറിയാതെ സഹായമൊക്കെ തിന്നാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവരതുപോലും ബുദ്ധിമുട്ടി എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് ഇല്ല, പിന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ കണ്ട് പറ്റുള്ളൂ. ജീപ്പ് വാടക കൊടുക്കാനില്ലാത്തതിനാൽ രണ്ടാം ക്ലാസ്സുകാരി മകൾക്ക് സ്കൂൾ തുറന്നിട്ടും പഠനം വീട്ടിൽ തന്നെ. വഴിയില്ലാത്ത ഈ കുന്നിന് താഴെ എവിടെയെങ്കിലും ഒരു കൂര പണിയാൻ ഇടം കിട്ടിയാൽ ഇവരുടെ നരകതുല്യമായ ജീവിതത്തിന് ഒരറുതി വന്നേനെ. കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ അടിമണ്ണയിലാണ് ഈ നാലാംഗ കുടുംബം താമസിക്കുന്നത്. ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം വി എസ് രഞ്ജിത്ത്, 24, കോഴിക്കോട്. ഈ റിപ്പോർട്ട് നമ്മൾ സുമനസ്സുകളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. പ്രേക്ഷകർ മാത്രമല്ല അധികൃതരുടെ മുന്നിലേക്ക് കൂടി വെക്കുന്നു. ഇവർക്കൊരു വീട് ആ കുന്നിന് താഴെ ലഭിച്ചാൽ കുറച്ചെങ്കിലും അവരുടെ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്ന് പിടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ. മാത്രമല്ല ഈ സ്കൂൾ പഠനമടക്കം കുട്ടിയുടെ മുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അത് ഫീസ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതിലും ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?